ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനൂസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ക്രീമൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു സിമ്പിൾ പുഡിങ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിനകത്ത് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് റസ്ക്കാണ്. അപ്പൊ നമ്മള് ബിസ്ക്കറ്റും അതുപോലെ കേക്കും ബ്രെഡൊക്കെ വെച്ചിട്ട് പുഡിംഗ് തയ്യാറാക്കാറുണ്ട്. അതിലേക്കാളും കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് റസ്ക് വെച്ച് ചെയ്യുമ്പോൾ. അപ്പൊ ഞാന് റസ്ക് ഇതുപോലെ ഇതിലൊന്ന് നിരത്തി വെച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പുഡിംഗ് കഴിക്കുന്ന സമയത്ത് ശരിക്കും ഗുലാബ് ജാമുന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒത്തിരി ഇഷ്ടാവുന്ന ഒരു പുഡിംഗ് തന്നെയാണിത്. അപ്പൊ ഞാനിവിടെ റസ്ക് ഒരു ലെയറായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് വെള്ളത്തില് മുക്കാൽ കപ്പ് പഞ്ചസാര നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. ഒരുപാട് കട്ടിയായിട്ട് പോകുമെന്നും വേണ്ട, ഈ ഒരു പരുവത്തിൽ മതി. നമുക്ക് ഈ ഒരു റസ്കിന്റെ മുകളിലായിട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. റസ്ക് നല്ലതുപോലെ കുതിർന്ന് കിട്ടാനുള്ള പരുവത്തില് നമ്മള് ഷുഗർ സിറപ്പ് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ പുഡിംഗിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്രീമാണ്. അപ്പൊ ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പൈപ്പ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ പൈപ്പ് ബാഗിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ മുകളില് നമുക്ക് ഒരു ലെയർ കൂടെ റസ്ക് വെച്ചു കൊടുക്കാം. അപ്പൊ രണ്ടാം തവണ റസ്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട്. ഇത് ഞാൻ ഈ ഒരു പരുവത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ കുറച്ച് റസ്ക് പൊടിച്ചിട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് മുഴുവനായിട്ടും അങ്ങ് ചേർക്കുകയാണ്. റസ്കൊക്കെ നല്ലതുപോലെ തന്നെ കുതിർന്ന് വരണം, എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ലാസ്റ്റിൽ നമുക്ക് കുറച്ചും കൂടെ ക്രീം അതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം. നമ്മള് താഴെ ലെയർ വെച്ചു കൊടുത്ത അതേപോലെ തന്നെ ക്രീം വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ കുറച്ചും കൂടെ ക്രീം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു ഗ്രാസ് നോസിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മുകളിലൂടെ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ ഏത് വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മറ്റെന്തെങ്കിലും നോസിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ അതേ കണ്ടില്ലേ, ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് സമയമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം.